കൂടെ ഞങ്ങള് കടന്ന് ചെന്ന വിശേഷാല പ്രിയമാതാവിനെ ഞങ്ങൾക്ക് ഈ അവസ്ഥയില് എല്ലാം ഡ്രസ്സിങ് ചെയ്ത് കൊണ്ടുവന്ന് ഈ നിമിഷം വരെയും ഇരിക്കുവാനായിട്ട് കർത്താവിലുള്ള ബലവും ധൈര്യവും തന്ന് ഒരിക്കതിനായ സ്തോത്രം കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് നന്ദി അറിയിക്കുന്നു. എല്ലാവരോടും എനിക്കറിയാം, ഓരോരുത്തരായിട്ട് പേര് പറയേണ്ടവർ എല്ലാവരും ഉണ്ട്. കടന്നു വന്ന ദേവദാസന്മാര്, കുടുംബമായിട്ടുള്ളവര്, എല്ലാവരെയും എല്ലാവരോടും ഞങ്ങളുടെ അകമഴിഞ്ഞ സ്നേഹത്തെയും നന്ദി അറിയിക്കുന്നു. ശേഷാല അച്ഛൻ്റെ കസിൻ അവിടെ പറയും, എൻ്റെ അമ്മാച്ചന് ഞങ്ങളെ യാത്ര അയക്കാൻ വന്നപ്പോൾ പെണ്ണമാമ വന്നു ഞങ്ങളോട് പറഞ്ഞു, എൻ്റെ അമ്മാച്ചന് അമ്മാച്ചൻ്റെ കാര്യം പറഞ്ഞ് അച്ഛൻ്റെ കാര്യം പറഞ്ഞ് അവൻ്റെ കൂടെ വന്ന് ഞങ്ങൾക്ക് യാത്രയയപ്പ് തരുവാനായിട്ട് അവിടെയും സാവകാശം ഒരുക്കി. കടന്നു വന്ന ഞങ്ങൾ രണ്ട് സഭകളിൽ പോകുന്നെങ്കിലും ഏത് വിഷയം വന്നാലും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അവിടെ ഐ പി എസ് സിയോടുള്ള ബന്ധത്തിലും എ ജിയോടുള്ള ബന്ധത്തിലും കൂടുമ്പോൾ അവിടെയുള്ള ദേവദാസന്മാരെല്ലാവരും ഒരുമിച്ച് അതെ പ്രാർത്ഥിച്ച് ഞങ്ങളെ അയച്ചു. യാത്ര ഏറ്റവും അനുഗ്രഹമായിരുന്നു. എല്ലാത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യം. പലപ്പോഴും ഞാൻ മമ്മിയെ വിളിക്കുമ്പോഴും മമ്മി ആരാധനയ്ക്ക് ദേവദാസൻ പറഞ്ഞ പോലെ കടന്നു പോകാതിരിക്കും. ഇവിടെ വരുമ്പോഴും ഞാൻ പറഞ്ഞു, മമ്മി എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായാലും സങ്കീർത്തനം പറയുമ്പോൾ തുടങ്ങണ്ട, അതിനു മുൻപേ അത് പറഞ്ഞ് എൻ്റെ കൂട്ടത്തിൽ ഞാൻ വായിക്കുകയായിരിക്കും. മമ്മി അത് കൂട്ടത്തിൽ എന്നോട് പറയുക, അതുപോലെ എല്ലാ വചനങ്ങളും മനഃപ്പാടമാക്കിയിട്ട് എൻ്റെ കൂട്ടത്തിൽ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് വെച്ച് കഴിയുമ്പോൾ ഞാൻ ഓർക്കും വചനത്തിൻ്റെ വാസ്തവമായിട്ട് വചനം എന്നോടും സംസാരിച്ച് ബലവും സന്തോഷമൊക്കെ പകർന്ന അനുഭവങ്ങളുണ്ട്. എല്ലാത്തിനും ഈ സമയം ഒരു പ്രാവശ്യം കൂടെ എല്ലാ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മമ്മിയുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ അടുത്ത നിമിഷത്തിലേക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സമയത്തെ വേർതിരിച്ച് തന്നതിനാൽ സ്തോത്രം, ബലവും കൃപയും ഉയരങ്ങളിൽ നിന്നുള്ള കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് തരുവാനായിട്ട് എല്ലാ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന പ്രത്യേകം റേഡിയോയെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കുവാനായിട്ട് ഈ നിമിഷം അപേക്ഷിക്കുന്നു. ബലം ഉയരത്തിൽ നിന്ന് പകരുവാനായിട്ട് പകരട്ടെ. അത് മാത്രമേ ഉള്ളൂ. മാനുഷികമായിട്ടുള്ള സംസാരവും എല്ലാത്തിനും ഒരു പരിധിയുള്ളപ്പോൾ പരിധിയില്ലാത്ത ക്രിസ്തുവിലുള്ള സ്നേഹം അത് ആശ്വാസമായി തീരുവാൻ ആനന്ദമായി തീരുവാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രത്യേകാല ഈ നിമിഷം ഞങ്ങൾ ലൈവിൽ ഇട്ടിട്ടുണ്ട്. അവരെല്ലാവരും ഈ ശുശ്രൂഷകളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കാണുന്നു എന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് കടന്നു വരുവാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും സാഹചര്യങ്ങൾ അതിന് സാധിച്ചില്ല. എമ്മിക്ക് കടന്നു വരുവാനും എമ്മിക്ക് അവരുടെ കസിൻസിന് വേണ്ടിയിട്ട് പ്രത്യേകാല എനിക്ക് ആഗ്രഹമുണ്ട്. അവരുടെ കയ്യിലേക്ക് ഞാൻ കൊടുക്കുന്ന ഒരു വാക്ക് അവരോടുള്ള സ്നേഹത്തിൽ പറയുവാനായിട്ട് അതിനാൽ ഞാൻ ഇരുന്നോളും. അമ്മച്ചിയുടെ കൊച്ചുമക്കളിൽ എനിക്ക് മാത്രമേ ഇന്ന് ഇവിടെ വരാൻ കഴിഞ്ഞുള്ളൂ. അമ്മച്ചി അറിയാവുന്ന എല്ലാവർക്കും അറിയാം അമ്മച്ചിയുടെ കൊച്ചുമക്കളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മച്ചി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാവരെക്കാട്ടിലും കൂടുതൽ എനിക്ക് എൻ്റെ അമ്മച്ചിയോട് നിൽക്കാൻ സാധിച്ചു. അമ്മച്ചിയാണ് എന്നെ വളർത്തിയത്. അമ്മച്ചിയുടെ അപ്പച്ചനോടൊപ്പം ഞാൻ ഇവിടെ വളർന്നു. മറ്റാർക്കും
ഇവിടെത്താൻ സാധിച്ചില്ലെങ്കിലും ഷിജി, മിനുചാച്ചൻ, ജെയ്മി, ജെർമി, ഏനോ, ജോഷ്, ജോയൽ, ഇവരെല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവരുടെ എല്ലാവർക്കും വേണ്ടി ഞാൻ ഇത്ര മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അമ്മച്ചിയുടെ ജീവിതം കർത്താവ് തുടങ്ങി വെച്ച തികച്ചെടുത്തു വിശ്വസ്തതയോടെ തന്നെ. ആരംഭത്തെക്കാളും വളരെ മനോഹരമായ ഒരു അന്ത്യം എൻ്റെ അമ്മച്ചിക്ക് കൊടുത്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, ത്യാല അപ്പച്ചനെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രൈസ് ലോർഡ്. വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, സഭാപ്രസംഗി 12:7, പൊടി പണ്ടായിരുന്ന പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവോ അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. ഈ പ്രിയപ്പെട്ട ദൈവദാസിയുടെ ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. ജീവനില്ലാത്ത ഈ ശരീരത്തിന് മുൻപാകെ നാം ഓരോരുത്തരും ഇപ്പോൾ ആയിരിക്കുന്നു. മാന്യമായ ഒരു യാത്രയയപ്പ് ഈ മൃത ശരീരത്തിന് നൽകേണ്ടത് അത്യാവശ്യമാകയാൽ ദൈവവചനത്തിൽ നാം അപ്രകാരം വായിക്കുന്നുണ്ട്. ആയതുകൊണ്ടാണ് ഇപ്രകാരം നാം ഇവിടെ കൂടി വന്ന് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുകയും അനുഗ്രഹിത ആശ്വാസ ഗീതങ്ങൾ പാടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രത്തോളം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും അനുഗ്രഹിക്കുകയും ചെയ്തല്ലോ. ഈ ഭവനത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് നാം എത്തിയിരിക്കുകയാണ്. തുടർന്ന് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പുതുപ്പള്ളി സെൻറ്റർ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന പശർ സാജു ജോസഫ് ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. അതിനുശേഷം സെൻട്രൽ ശുശ്രൂഷകനായിരിക്കുന്ന പശർ പി എ മാത്യു ശുശ്രൂഷിച്ച് ഈ ഭവനത്തിലെ ശുശ്രൂഷ നാം അവസാനിപ്പിച്ച് സെമിത്തേരിയിലേക്ക് പോകുവാൻ്റെ കവണ്ണം ഇടയായിത്തീരും. പശർ സാജു ജോസഫിനെ ഇത്തരണത്തിൽ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം തൻ പ്രിയം വെച്ച് സേവിച്ചുകൊണ്ടിരുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെടുവാൻ ഇടയായിത്തീർന്ന വാത്സല്യ മാതാവിൻ്റെ ദേഹാവിയോഗത്തിൽ ദുഃഖത്തിലും വേദനയിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങൾ സ്നേഹിക്കുന്ന ജോണിച്ചായൻ, വാത്സല്യ മക്കൾ, കുടുംബങ്ങൾ, കൊച്ചുമക്കൾ, ബന്ധുമിത്രാദികൾ, പ്രിയപ്പെട്ടവർ, ദൈവസഭാംഗങ്ങൾ തുടങ്ങി ഏവരോടും കൂടെ ഈ അവസരത്തിൽ ഞങ്ങൾ ഈ ദുഃഖത്തിൽ പങ്കുകൊള്ളുകയാണ്. ഇന്ത്യ പെന്തക്കോസ്ത ദൈവസഭ പുതുപ്പള്ളി സെൻട്രലിലെ ഒരു സഭയായിരിക്കുന്ന ചമ്പക്കര സഭയോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ആത്മീയ കൂട്ടായ്മ ബന്ധത്തിലായിരിക്കുന്ന ഈ പ്രിയപ്പെട്ട ജോണിച്ചായൻ്റെ ഭവനം പ്രിയ അച്ചായനും പ്രിയ അമ്മച്ചയും ആ സഭയിൽ സജീവ അംഗങ്ങളായി കഴിഞ്ഞ ദീർഘവർഷങ്ങളായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവദാസന്മാരെന്നുള്ള നിലയിൽ വളരെ അടുത്ത് ആ കുടുംബവുമായി പരിചയിക്കുവാനും ആത്മീയ കൂട്ടായ്മ ബന്ധം പുലർത്തുവാനും കൃപയാൽ ഇടയായി തീർന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഭവനത്തോടുള്ള ബന്ധത്തിൽ വ്യക്തിപരമായി കൂടുതൽ ബന്ധവും സ്നേഹവും ഉണ്ടായിരിക്കാൻ ദൈവം ഇടയാക്കി. കർത്താവിന് സ്തോത്രം. പ്രിയ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട അമ്മച്ചിയുടെ ഒരു കസൻ സഹോദരനായിരിക്കുന്ന പ്രിയ ഇവിടെ സംസാരിച്ച കുരുള പാസ്റ്ററുടെ മോള ഷേർലിയാണ് എൻ്റെ അനുജൻ്റെ ഭാര്യ. ആ നിലയിലുള്ളതായ ഒരു ബന്ധവും അടുപ്പവും എപ്പോഴും ഈ ഭവനത്തോടുണ്ടായിരുന്നു. പ്രിയ ജോണിച്ചാനുമായി മിക്കപ്പോഴും സഭയോടുള്ള ബന്ധത്തിലും അല്ലാതെയും സംസാരിക്കുവാനും വളരെ ഇടപെടുവാനും ഇടയായി തീർന്നിട്ടുള്ള ഒരു പിതാവാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പുതുപ്പള്ളി സെൻറ്റർ ആരംഭിച്ചിട്ട് 25 വർഷങ്ങൾ ഇപ്പോൾ പിന്നിട്ടു. ഇതിൻ്റെ ആരംഭ സമയത്ത് ഉള്ള യുവജന പ്രസ്ഥാനത്തിലും സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിലും വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന പ്രിയ സഹോദരനാണ് ഈ ഭവനത്തിലെ പ്രിയ സിസ്റ്റർ ഷാൻഡിയുടെ ഭർത്താവ്, ഞങ്ങൾ സ്നേഹത്തോടെ ഉമ്മച്ചൻ എന്ന് വിളിക്കുന്ന പ്രിയ സണ്ണി ബ്രദർ.
അദ്ദേഹം അമേരിക്കയിലേക്ക് അവർ കുടുംബമായി പോകുന്നവരെ സെന്ററിനോടുള്ള ബന്ധത്തിൽ വളരെ അടുത്ത് ഞങ്ങൾ ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ളപ്പോഴൊക്കെ അന്ന് വളരെ കൂടുതൽ ഈ ഭവനത്തിൽ വരുവാനും സഹകരിക്കുവാനും ഇടയായി തീർന്നിരുന്നു. അങ്ങനെ വളരെയേറെ സ്നേഹബന്ധം പുലർത്തുവാൻ ഇടയായി തീർന്നിട്ടുള്ള പ്രിയ ഭവനത്തിലെ വാത്സല്യ മാതാവ് കഴിഞ്ഞ ദീർഘ നാളുകളായി ശരീരത്തിൽ വളരെ രോഗിയായി കഴിഞ്ഞുകൂടിയ സന്ദർഭങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുവാനിടയായിട്ടുണ്ട്. ദൈവത്തിൻ്റെ വലിയ വിടുതൽ പ്രിയ മോള ഇവിടെ പറഞ്ഞതുപോലെ അത്ഭുതകരമായി ദൈവം നൽകി കൊടുത്ത് ഈ കഴിഞ്ഞ ദിവസം വരെയും ആയുസിനെ ദീർഘിപ്പിച്ചു കൊടുത്ത ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട ജോണിച്ചായനും വാത്സല്യ മക്കൾക്കും കൊച്ചുമക്കൾക്കും ദൈവം കൊടുത്തിരിക്കുന്ന പ്രത്യാശ നമ്മുടെയൊക്കെ ജീവിതത്തെ വളരെയധികം സ്പർശിക്കേണ്ടതാണ്. തങ്ങളുടെ വാത്സല്യ മാതാവിൻ്റെ വിയോഗമധ്യത്തിൽ ദൈവകൃപയിൽ ശരണപ്പെട്ട് ദൈവകൃപയോടുകൂടെ ഒരു ജീവനുള്ള പ്രത്യാശ തുറന്നു പറയുവാൻ തക്ക നിലയിലുള്ള പ്രാഗൽഭ്യം ജീവിതത്തിൽ പ്രിയ മക്കൾക്ക് കൊടുക്കത്തക്ക രീതിയിൽ പ്രിയ മക്കളെ വളർത്തുവാനും ആത്മീയമായി അവരെ മുൻപോട്ട് നയിക്കുവാനും അവർ വളരെ അനുഗ്രഹീതരായി നിലകൊള്ളത്തക്ക നിലയിൽ അവരെ കൊണ്ടുവരുവാനും ഈ പ്രിയ മാതാവിൻ്റെയും പിതാവിൻ്റെയും പ്രത്യേകിച്ചൊരു മാതാവ് എന്നുള്ള നിലയിൽ ഏറ്റവും അധികമായിട്ടുള്ള പ്രാർത്ഥനയും കരുതലും നൽകിയിട്ടുണ്ടെന്നുള്ളതിന് വേറൊരു സാക്ഷ്യം നമുക്ക് ആവശ്യമായിരിക്കുന്നില്ല. അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിപ്പാൻ ഈ ഭൂമിയിൽ വാത്സല്യ മാതാവിന് ദൈവം കൊടുത്ത വലിയ കൃപയോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയ അമ്മച്ചിയെക്കുറിച്ച് ഈ സഭയിലുള്ളവരും അടുത്തുള്ളവരുമായ ഞങ്ങൾ വളരെ അടുത്ത് ഇടപെടുന്നവരായ പ്രിയപ്പെട്ടവരിൽ നിന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം, വളരെ നല്ല നിലയിലുള്ള സാക്ഷ്യം ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് കേൾക്കുവാനിടയായി തീർന്നു. വളരെ പ്രാർത്ഥനയുള്ള, മറ്റുള്ളവരോട് സ്നേഹത്തോടെ കരുതലോടെ ഇടപെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതാവായി ദൈവവചനത്തിന് യോജിക്കുന്ന നിലയിൽ കർത്താവിൻ്റെ കൽപ്പനകളനുസരിച്ച് ക്രിസ്തീയ പ്രത്യാശയോടെ ജീവിപ്പാൻ ദൈവം കൊടുത്ത ഭാഗ്യം, അതിനേക്കാൾ വലിയൊരു ഭാഗ്യം ഈ ലോകത്തിൽ മറ്റൊന്നില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരുപക്ഷെ ഈ ലോകത്തിലെ ഭൗതികമായ നേട്ടങ്ങളും മക്കൾ അവരുടെ ഈ ഭൂമിയിലെ ഭൗതിക നിലവാരങ്ങൾ തുടങ്ങിയുള്ള കാര്യങ്ങൾ, ഈ ലോകത്തിൽ അനുഭവിക്കുന്ന ആധുനിക സുഖസൗകര്യങ്ങൾ, ഇതിൻ്റെയൊക്കെ പേരിലാണ് ഇന്ന് ലോകം ഓരോരുത്തരെ ഭാഗ്യവാന്മാരാണോ അല്ലയോ എന്നൊക്കെ വിലയിരുത്താറുള്ളത്. വളരെ സാമ്പത്തികമായ ക്ലേശങ്ങളിലൂടെയോ വലിയ മാന്യതയൊന്നും സമൂഹത്തിൽ ഇല്ലാത്ത സാഹചര്യത്തിലോ ഒക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ പൊതുവെ ലോകം അവരെ അത്ര മാന്യത ഇല്ലാത്തവരായും ഭാഗ്യം കെട്ടവരായും ഒക്കെ കരുതാറുണ്ട്. മറിച്ചാണെങ്കിൽ അവരുടെ ജീവിതം വളരെ ഭാഗ്യകരമായി പോയി എന്ന് ഭൗതിക കാഴ്ചപ്പാടിൽ ലോകം പറയാറുണ്ട്. എന്നാൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഭാഗ്യവാനാണോ അല്ലയോ, ഭാഗ്യവതിയാണോ അല്ലയോ എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലോകം വെക്കുന്ന ഒരു ക്രൈറ്റീരിയ അല്ല ഭാഗ്യത്തിന് നൽകിയിട്ടുള്ളത് എന്നുള്ളത് വാസ്തവമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിലെ സാമ്പത്തികാവസ്ഥയോ സാഹചര്യങ്ങളോ ജീവിത നിലവാരങ്ങളോ സമൂഹത്തിലുണ്ടായിരുന്ന സാഹചര്യങ്ങളോ എന്തു തന്നെയായിരുന്നാലും ഒരു വ്യക്തി ആത്യന്തികമായി ഭാഗ്യവാനോ ഭാഗ്യവതിയോ ആയിരിക്കണമെങ്കിൽ വളരെ പ്രധാനമായി മൂന്ന് കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ പ്രാരംഭമായിട്ട് ഓർപ്പിക്കട്ടെ. സങ്കീർത്തനകാരനായ ദാവീദ് രാജാവ് തൻ്റെ 32-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ലോകത്തിലെ സാമ്പത്തികാവസ്ഥ എന്തു തന്നെയായിരുന്നാലും സാമൂഹികാവസ്ഥ എന്തു തന്നെയായിരുന്നാലും കുടുംബ പശ്ചാത്തലമോ ശ്രേഷ്ഠതയോ ഈ ലോകത്തിലെ അംഗീകാരമോ എന്തു തന്നെയായിരുന്നാലും വിശുദ്ധ വേദപുസ്തകം പറയുന്നത് എല്ലാവരും പാപം ചെയ്ത് ദൈവദേശത്ത് നഷ്ടപ്പെട്ടവരായി തീർന്നുപോയി. ദൈവത്തെങ്കിലും നകന്ന് ദൈവദേശത്ത് നഷ്ടപ്പെട്ടു പോയതായ മനുഷ്യന് ആവശ്യമായിരിക്കുന്നത് പാപമോചനമാണ്. ദൈവത്തെങ്കിലും അകന്നുപോയ അവസ്ഥയ്ക്ക് ഒരു പരിഹാരമാണ്. ആ പരിഹാരം പാപിയായ മനുഷ്യന് തന്നെത്താൻ അതെ പരിഹരിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ നമ്മെ സൃഷ്ടിച്ച ദൈവം നമ്മെ സ്നേഹിച്ച് ഇന്നേക്ക് 2000-ത്തോളം വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗമഹിമകൾ വെടിഞ്ഞ് തന്നെത്താൻ താഴ്ത്തിയൊരു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന് ജീവിച്ച്
മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപത്തിന്റെ കുറ്റം ദൈവത്തിങ്കിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുന്നതിനിടയായി തീർന്ന് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റി നിർത്തിയ പാപത്തിന്റെ കുറ്റം തൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് ഗോൽഖോത്ത കുന്നിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാണികളിന്മേൽ മനുഷ്യവർഗത്തിനെല്ലാവർക്കും വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നു. ആ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ടെങ്കിലും അവൻ സാക്ഷാൽ ദൈവമായിരുന്നതുകൊണ്ട് മൂന്നാം നാൾ കല്ലറയെ ഭേദിച്ചുകൊണ്ട് ശക്തമായി ഉയർത്തെഴുന്നേറ്റു. തൻ്റെ അരമ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേം മുതൽ ലോകത്തിൻ്റെ അറ്റത്തോളം വിളിച്ചറിയിക്കണം. അന്ന് മുതൽ ഇന്ന് വരെ കർത്താവിൻ്റെ ശിഷ്യന്മാർ യേശു ക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തിന് ദൈവമൊരുക്കിയിരിക്കുന്ന രക്ഷാമാർഗം, പാപമോചന മാർഗം വിളിച്ചറിയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്, ഫലമായിട്ടാണ് ഇന്ന് ക്രിസ്തുവിൽ പ്രത്യാശയുള്ള, രക്ഷിക്കപ്പെട്ട, വേർപെട്ട്, കർത്താവിൻ്റെ മടങ്ങിവരവിനായി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനതതി, ഒരു സമൂഹം ഈ ലോകത്തിലുള്ളത്. അതിൻ്റെ ഭാഗമായി തീരുവാൻ ഈ പ്രിയപ്പെട്ട അമ്മച്ചിക്കും ദൈവം ഭാഗ്യം കൊടുത്തല്ലോ. അതുകൊണ്ട് ഒന്നാമത്തെ ഭാഗ്യം, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ലംഘനം ക്ഷമിക്കപ്പെടുവാനും പാപം മറയ്ക്കപ്പെടുവാനും ഈ ഭൂമിയിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല, യേശു ക്രിസ്തു എന്ന നാമം ഒഴികെ. കൃപയാൽ ആ ക്രിസ്തുവിൽ വിശ്വസിച്ച് ലംഘനം ക്ഷമിക്കപ്പെടുവാനും പാപം മറയ്ക്കപ്പെടുവാനും ഇടയായി തീർന്ന ഒരനുഗ്രഹീതമായ ജീവിതത്തിൻ്റെ ഉടമയാണ് നമ്മെ വിട്ട് കടന്നുപോയ പ്രിയപ്പെട്ട മാതാവ്. അങ്ങനെ ക്രിസ്തുവിലായി തീർന്ന, പാപമോചനം പ്രാപിച്ച പ്രിയ അമ്മച്ച് ജീവിച്ചത് ക്രിസ്തുവിലാണ് ജീവിച്ചത്. ഈ ഭൂമിയിൽ ഇന്ന് ജീവിക്കുന്ന ആളുകളും മരിക്കുന്ന ആളുകളും രണ്ട് രീതിയിൽ മാത്രമേ ജീവിക്കുവാനും മരിക്കുവാനും കഴിയത്തുള്ളൂ. ഒന്നുകിൽ അവർ ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുന്നു, അല്ലെങ്കിൽ അവർ തങ്ങളുടെ പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കുന്നു. ഇത് എൻ്റെ വാക്കുകളല്ല, ദൈവദാസന്മാരുടെ വാക്കുകളല്ല, സാക്ഷാൽ രക്ഷകനായ ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളാണ്. പ്രിയമുള്ളവരെ, ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും മാറ്റമില്ല എന്ന് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന, ഈ അവസാന നിമിഷം വരെ നടന്നുകൊണ്ടിരിക്കുന്ന ലോക സംഭവങ്ങൾ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിൾ മാത്രമാണ്. ഈ ബൈബിൾ പൂർണ്ണമായി നമുക്ക് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അവകാശവാദങ്ങളും വാഗ്ദത്തങ്ങളും നമുക്ക് ഉറപ്പായി നൽകിത്തരുന്നു. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പൊ ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിപ്പാൻ ലഭിച്ചതാണ് ഒന്നാമത്തെ ഭാഗ്യം. രണ്ടാമത്തെ ഭാഗ്യം, ഈ ഭൂമിയിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ കൊടുത്ത വെളിപ്പാടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഴുതുക, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അപ്പൊ ക്രിസ്തുവിൽ ലംഘനങ്ങൾ ക്ഷമിക്കപ്പെട്ടും പാപം മോചിക്കപ്പെട്ടും ദൈവ പൈതലായി തീരുവാൻ ഇടയായി തീർന്നത് ഒന്നാമത്തെ ഭാഗ്യം. രണ്ടാമത്, അങ്ങനെ ജീവിച്ച പ്രിയ അമ്മച്ചി ക്രിസ്തുവിൽ കഴിഞ്ഞ ദിവസം മരിക്കുവാനിടയായി ഏറിയ പ്രത്യാശയോടുകൂടെ. പ്രിയ മോൾ ഇവിടെ പറയുവാനിടയായി. അതുപോലെ തന്നെ ഞാൻ അറിഞ്ഞതും ആ പ്രയാസങ്ങളുണ്ടായി. പെട്ടെന്ന് ലോകത്തിൽ നിന്ന് കർത്താവ് വിളിച്ച വേർതിരിക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പ് വരെയും അതേ ലഭിച്ചതായ സമയങ്ങളിൽ പ്രാർത്ഥിക്കുകയും തന്നെ കൊണ്ട് കഴിയുന്ന നിലയിൽ വചനം ധ്യാനിക്കുകയും പ്രത്യേകിച്ച് പവർ വിഷനിലൂടെ വൈകുന്നേരങ്ങളിലുള്ള അനുഗ്രഹീതമായ ദൈവിക സന്ദേശങ്ങൾ താൻ ആ വിശ്രമവേളകളിൽ കേട്ട് അങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരല്പ പ്രയാസം തോന്നി, ഉറക്കം തോന്നി, തനുറങ്ങുവാനായിട്ട് കടന്നുപോയി. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാവുകയും പെട്ടെന്ന് ജോണിച്ചാനെ വിളിക്കുകയും പ്രിയപ്പെട്ടവരൊക്കെ വന്നുകൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെങ്കിലും ആ നല്ല ദൈവവുമായുള്ള ബന്ധത്തിൽ ക്രിസ്തുവിലായിരുന്നപ്പോൾ കൃപയാൽ മരിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ചേർക്കപ്പെടുവാൻ പ്രിയ അമ്മച്ചിക്ക് ദൈവം ഭാഗ്യം കൊടുത്തു. ഇതിനേക്കാളൊരു ഭാഗ്യം ഈ ലോകത്തിൽ വേറെ എന്ത് വേണം? അപ്പോൾ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. രണ്ടാമത്, ക്രിസ്തുവിൽ മരിക്കാൻ ഇടയായിത്തീരുന്നവർ ഭാഗ്യവാന്മാർ. തീർന്നില്ല, വീണ്ടും ഉണ്ട് ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും മരിക്കുന്നു, എല്ലാവരെയും അടക്കുന്നു, പല നിലയിലുള്ള ശവസംസ്കാരങ്ങൾ ഓരോരുത്തർക്കും ലഭിക്കുന്നു. ചിലർക്ക് വളരെ പ്രതാപമേറിയ ശവസംസ്കാരങ്ങളൊക്കെ കിട്ടും, അത് വളരെ ഭാഗ്യമാണ് എന്ന് ചിലരെ ചിന്തിക്കുകയും പുകഴുകയും ചെയ്യാറുണ്ട്. എന്നാൽ മരിക്കുന്നതോ അടക്കുന്നതിനേക്കാൾ പ്രധാനമായിട്ടുള്ളൊരു കാര്യമുണ്ട്,
കർത്താവിന് സ്തോത്രം. വീണ്ടും വെളിപ്പാടുകാരന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത മറ്റൊരു സത്യം, അതെ, ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ള ഏവനും ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. പ്രിയമുള്ളവരെ, മരിച്ചു അടക്കപ്പെട്ടു എന്നുള്ളതിനേക്കാൾ, എത്ര നല്ല ശവസംസ്കാരം കിട്ടിയെന്നുള്ളതിനേക്കാൾ ഏറ്റവും ഭാഗ്യകരമായ ഒന്ന് പ്രിയപ്പെട്ട അമ്മച്ചിയെ കാത്തിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുവാനിടയായിത്തീരും. ആ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്ക് ലഭിക്കത്തക്ക നിലയിൽ ക്രിസ്തുവിൽ മരിക്കുവാൻ പ്രിയ അമ്മച്ചിക്ക് ദൈവം ഭാഗ്യം നൽകി. ആ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്ക് ചേരുവാൻ പോകുന്നു എന്നുള്ളതാണ് അടുത്ത ഭാഗ്യകരമായ അവസ്ഥ. ഈ വലിയ പ്രത്യാശയാണ് യേശു ക്രിസ്തുവിന്റെ പാപമോചനം ലഭിച്ച് കർത്താവിന്റെ വിശുദ്ധ കൽപ്പനകൾ അനുസരിച്ച് വേർപെട്ട് കർത്താവിനെ പ്രത്യാശയോടെ കാത്ത് ഈ ഭൂമിയിൽ ജീവിക്കുന്നവരായ എല്ലാവർക്കും ഉള്ളത്. ആ വലിയ പ്രത്യാശ ഈ പ്രിയപ്പെട്ട അമ്മച്ചിക്കുണ്ടായിരുന്നു. ക്രിസ്തുവിൽ അപ്രകാരം ജീവിക്കുന്ന എല്ലാവർക്കും ആ പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ വളരെ ഉറക്കെ പ്രഖ്യാപിച്ച തിരുവചനത്തിലെ അനുഗ്രഹീതനായ വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത്, അതെ, എനിക്ക് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആകുവാൻ വലിയ ആഗ്രഹമുണ്ട്. കാരണം അത് അത്യുത്തമമാണ് ക്രിസ്തുവിനോടുകൂടെ ആയിത്തീരുക. ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ് അത് പറയുന്നത്, ഐ വുഡ് ലൈക്ക് ടു ബി ആബ്സെന്റ് ഇൻ മൈ ബോഡി ആൻഡ് പ്രസന്റ് ഇൻ ക്രൈസ്റ്റ്. ഈ ബോഡിയിൽ ഞാൻ ആബ്സെന്റ് ആകുന്നു, പക്ഷെ ഇവിടെ ഞാൻ ആബ്സെന്റ് ആയാൽ ഞാൻ പ്രസന്റ് ആണ് ക്രിസ്തുവിൽ. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ നാട്ടിൽ സാധാരണ ഞാൻ ഓർക്കാറുണ്ട്, നമ്മുടെ നാട്ടിലുള്ളതായ സ്കൂളുകളിൽ നിന്നൊക്കെ പണ്ടാണെങ്കിൽ ട്രാൻസ്ഫർ കിട്ടി പലരും മാറിപ്പോകാറുണ്ട്. ഞങ്ങൾ പാസ്റ്റർമാർ അച്ഛന്മാരൊക്കെ മാറി മാറി ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകും. ജോലി കിട്ടി മാറിപ്പോകുന്ന ഉദ്യോഗസ്ഥർ മാറിപ്പോകും. അവരെ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളുകളിൽ നിന്ന് അവരുടെ ടി സി വാങ്ങിക്കൊണ്ട് വേറൊരു സ്കൂളിലേക്ക് ദൂരെ ഇടത്തോട്ടായിരിക്കും ട്രാൻസ്ഫർ കിട്ടുന്നത്, അവിടേക്ക് പോകും. പക്ഷേ നമ്മുടെ നാട്ടിലൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള, എനിക്ക് അനുഭവിച്ചിട്ടുള്ളതാണ്, ടി സി വാങ്ങി ഇവിടെ നിന്ന് പോയാലും നമ്മുടെ ആ പഴയ ക്ലാസ്സിലെ ആ രജിസ്റ്റർ ബുക്കിൽ നിന്ന് പേര് പെട്ടെന്ന് മാറ്റത്തില്ല. പിറ്റേ ദിവസം ടീച്ചർ ക്ലാസ്സിൽ വന്ന് ഹാജരി വിളിക്കുന്ന സമയത്ത് ഈ പോയ ആളുടെയും പേര് വിളിക്കും. പേര് വിളിക്കുമ്പോൾ അടുത്തിരിക്കുന്ന കൂട്ടുകാര് അല്പം ദുഃഖത്തോടെ, കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി പോയ ദുഃഖത്തോടെ പറയും, ആബ്സെന്റ് സാർ, അവനിവിടെ ഇല്ല, അവൾ ആബ്സെന്റ് ആണ്, അവൻ ആബ്സെന്റ് ആണ്. എന്നാൽ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഉള്ളവർക്ക് ആബ്സെന്റ് ആണ്, എന്നാൽ മൈലുകൾക്കപ്പുറത്ത് മറ്റൊരു സ്കൂളിൽ അവിടെ ഒരു അധ്യാപകൻ ഇരുന്ന് പേര് വിളിക്കുകയാണ്. ആ പേര് വിളിക്കുന്നിടത്ത് ഈ പേര് എഴുതി ചേർത്ത് കഴിഞ്ഞു, ഈ പുതിയ പേര് അവിടെ ചേർത്തു. അവിടെ പേര് വിളിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നില്ലെങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് ഇതേ കുട്ടി പറയുകയാണ്, പ്രസൻസാർ. പ്രിയമുള്ളവരെ, പ്രിയമ്മ, പ്രിയ കുഞ്ഞുങ്ങൾ സ്റ്റേറ്റ്സിൽ നിന്ന് വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ ഈ ഭവനത്തിൽ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ, അമ്മച്ചി മമ്മി എന്ന് വിളിച്ചപ്പോൾ റെസ്പോണ്ട് ചെയ്യുവാൻ ഇനിയും ഇവിടെ ഈ ബോഡിയിൽ പ്രിയ മമ്മി ഇല്ല. എന്നാൽ ഇവിടെ ആബ്സെന്റ് ആയിരിക്കുന്നെങ്കിലും അനേകായിരം മൈലുകൾക്കപ്പുറം, കോടാനുകോടി അതെ മൈലുകൾക്കപ്പുറം, യുഗ അതെ ഗോളങ്ങൾക്കപ്പുറം, കോടാനുകോടി ഗോളങ്ങൾക്കപ്പുറം, നിത്യസ്വർഗത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതെ തിരുസന്നിധിയിൽ സ്വർഗീയ പറദീസയിൽ ദൈവത്തിന് സ്തോത്രം, അനേകായിരം വിശുദ്ധന്മാരുടെ ദൂതന്മാരുടെ നടുവിൽ കർത്താവ് പേര് വിളിക്കുമ്പോൾ പ്രിയ മമ്മി അവിടെ പറയുകയാണ്, പ്രസൻസാർ, ഞാനിവിടെ എത്തിയിരിക്കുന്നു, ഞാനിവിടെ പ്രസന്റായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതെന്തൊരു ഭാഗ്യകരമായ അവസ്ഥയാണ്. ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണ്, നാല് വിരൽ നീളം മാത്രമേ ഉള്ളൂ, 70 ഏറെ ആയാൽ 80 മാത്രം. എന്നാൽ ക്രിസ്തുവിൽ അതെ പ്രത്യാശിച്ച് വിശ്വസിപ്പാൻ ഭാഗ്യം ലഭിച്ചവർക്ക് ഈ ലോകം കൊണ്ട് അവസാനിക്കാത്ത ഒരു നിത്യജീവൻ ദൈവം ഉറപ്പായി തന്നിരിക്കുന്നു. ആ പ്രത്യാശയില്ലാത്തവരായി, ഇതുവരെയും തങ്ങളുടെ ജീവിതത്തെ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കാത്തവരായി, അതെ ആ സന്തോഷത്തോടെ ജീവിക്കാത്തവരായി, ഇന്ന് പ്രിയ ഈ അമ്മച്ചിയുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരായി, ഈ തിരുവചനങ്ങൾ കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, കർത്താവിന് വേണ്ടി ഹൃദയങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്ന യേശു നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് നിങ്ങളെ അത് ദൈവമൈതലാക്കും. നിങ്ങൾക്ക് ഇന്നു മുതൽ ക്രിസ്തുവിൽ ജീവിക്കാം. കർത്താവിൽ ജീവിച്ചു വരവേ നിങ്ങളുടെ മരണമാകുന്നുവെങ്കിൽ, കർത്താവിൻ്റെ സന്നിധിയിലെത്തും, അല്ല കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുന്നുവെങ്കിൽ, ഇനിയും ഈ ലോകത്തിൽ നടക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവാണ്. ആ മടങ്ങി വരവിൽ മരിച്ചവരെ ഉയർത്തെഴുന്നേൽക്കുവാനിടയാകും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, അല്ലാതുള്ളവർ രൂപാന്തരപ്പെട്ട ദൈവസന്നിധിയിലേക്ക് എത്തിച്ചു.